ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിപ്പോസിഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്ന് എന്നതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് എങ്ങനെ ഉപയോഗിക്കണം, ഏതെല്ലാം രീതിയിൽ അത് ഉപയോഗിക്കും എന്നതിനെക്കുറിച്ച് വളരെ വിശാലമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തു. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭാഗം, എന്തായാലും ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ചോദ്യപേപ്പർ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ആ 20 ചോദ്യം കൃത്യമായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതൊരു വൻ വിജയമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. ഏത് ഭാഗം ക്ലിയർ ചെയ്യണം, എവിടെയാണ് നിങ്ങളെ പോരായ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വളരെ പിന്നെ വിരളമായ സമയം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിന്നാൽ അത് നിങ്ങൾക്ക് അതിന് സമയം ഉണ്ടാവില്ല. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് പഠിച്ച് മുന്നോട്ട് പോകുക. മിനിമം ഒരു 6 മണിക്കൂറിലധികം, ഒരു 8 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി ചിലവഴിക്കണം. അപ്പോൾ ഇംഗ്ലീഷൊക്കെ കൃത്യമാണ് നോക്കുക. ഇംഗ്ലീഷൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റു വിഷയത്തിന് മാറില്ല. ജി കെ ഒക്കെ എവിടെ നിന്നാണ് ചോദിക്കുന്നത് നമുക്ക് തന്നെ കൃത്യമായിട്ടുള്ള ധാരണയില്ല. എവിടെ നിന്നും ചോദിക്കാം, അത് നമ്മൾ ഒരു ജി കെ എന്ന് പറഞ്ഞ ഒരു കടലാണ്, അത് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്ര റിസ്ക് ഇല്ല ഏത് പഠിക്കാൻ, ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ എന്ത് ചെയ്യുക, ഓർക്കുക, എന്നിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളെ അറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അറ്റ് എങ്ങനെ ഉപയോഗിക്കും, എവിടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തതാണ് ടു ഡിനോട്ട് കണ്ടീഷൻ. ചില അവസ്ഥകളെ സൂചിപ്പിക്കാൻ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ചില അവസ്ഥകളെ സൂചിപ്പിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനത്തെ അവസ്ഥ, ഉദാഹരണം ശ്രദ്ധിക്കൂ. അമേരിക്ക ആൻഡ് ഇറാഖ് ആർ അറ്റ് വാർ. അമേരിക്കയും ഇറാഖും എന്താണ്, യുദ്ധത്തിലാണ്. അമേരിക്കയും അതുപോലെ തന്നെ ഇറാഖും എന്താണ്, യുദ്ധത്തിലാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ, ഒരു കണ്ടീഷനെ കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു ഉദാഹരണം നോക്കൂ, ഹീ ഈസ് അറ്റ് റെസ്റ്റ്. അയാൾ റെസ്റ്റിലാണ്, അവൻ റെസ്റ്റിലാണ്. അപ്പോൾ ഇതുപോലെ ചില അവസ്ഥയെ സൂചിപ്പിക്കാൻ, ചില കണ്ടീഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന സമയത്തിന് കൃത്യമായിട്ട് മെമ്മറിയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിന്നെ അതുപോലെ പോയി തന്നെ എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വേറൊരു നേരത്തേക്ക് മാറ്റി വെക്കുക, നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പഠിക്കുക. ദെൻ അടുത്ത് നോക്കൂ, ടു ഡിനോട്ട് എബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ എബിലിറ്റിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന അറ്റിൻ്റെ ഉപയോഗം. ഉദാഹരണം ശ്രദ്ധിക്കും, രാജു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. രാജു ഇംഗ്ലീഷിൽ എന്താണ്, ഗുഡ് ആണ്. രാജു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഒരാളുടെ കഴിവിനെ പറയാൻ, അല്ലെങ്കിൽ എന്താണ്, ഷീസ് ബാഡ് അറ്റ് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ പറയാൻ, അത്തരത്തിൽ പറയാൻ, ബാഡ് അറ്റ്, ക്ലവർ അറ്റ്, സ്ലോ അറ്റ് എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ അറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, രാജു ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ രാജു ഈസ് ബാഡ് അറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെന്താണ്, ഷീ ഈസ് ക്ലവർ അറ്റ് കുക്കിംഗ്, അല്ലേ, ഷീ ഈസ് ക്ലവർ അറ്റ് കുക്കിംഗ്. അവൾ എന്താണ്, കുക്കിങ്ങിൽ വളരെ ക്ലവർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റലിജൻറ്റ് എന്നുള്ള വേർഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ഷീസ് ക്ലവർ അറ്റ് കുക്കിംഗ്, ഷീസ് ഗുഡ് അറ്റ് കുക്കിംഗ്, അല്ലെങ്കിൽ ഷീസ് ഇൻ്റലിജൻറ്റ് അറ്റ് കുക്കിംഗ്. ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത്. അപ്പം അവിടെയൊക്കെ എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. ഇൻ്റലിജൻറ്റ്, ക്ലവർ, ഗുഡ് ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് ഉപയോഗിക്കാം. അതൊരു എബിലിറ്റിയെ കാണിക്കുന്ന സന്ദർഭത്തിൽ നോക്കൂ. ദെൻ ഷീ ഈസ് വെരി ഫാസ്റ്റ് അറ്റ് വാക്കിംഗ്, അല്ലേ, ഇതൊരു കഴിവിനെ സൂചിപ്പിക്കുകയാണ്. അവൾ നടത്തത്തിൽ പിന്നെ വളരെയധികം എന്താണ്, സ്പീഡാണ്. കുക്കിങ്ങിൽ ഉഷാറാണ്, ഇംഗ്ലീഷിൽ ഉഷാറാണ്. ഹി ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഹി ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഇങ്ങനെ എബിലിറ്റിയെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഏത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം എന്ന് കൃത്യമായി എന്ത് മനസ്സിലാക്കുക. ഇനി ഒരു വിഷയത്തിൽ മോശമാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. ഷീസ് ബാഡ് അറ്റ് മാത്സ്, അല്ലേ, ഷീസ് ബാഡ് അറ്റ് ഫിസിക്സ്, അങ്ങനെയൊന്നും എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഓക്കെ, ഇനി അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പിന്നെ എബിലിറ്റിയെ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കണം. ഒരുപാട് തവണ PSC അവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യൂസേജ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്പർ, പ്രൈസ്, സ്പീഡ്, ഏജ്, റേറ്റ് ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഉദാഹരണം ശ്രദ്ധിക്കൂ. മൈ ഫാദർ ബോട്ട് എ സാരി, മൈ ഫാദർ ബോട്ട് എ സാരി ഡാഷ് അറ്റ് ₹300, അല്ലേ. അപ്പോൾ നമ്മുടെ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അറ്റ് ഡാഷ് അറ്റ് ₹300, അതായത് 300 രൂപയ്ക്ക് എൻ്റെ ഡാഡി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഒരു സാരി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ വിലയെ സൂചിപ്പിക്കുകയാണ്, അതാണ് പിന്നെ പ്രൈസിനെ സൂചിപ്പിക്കുക. അപ്പോൾ പ്രൈസിനെ സൂചിപ്പിക്കുക നമ്മൾ എന്ത് ഉപയോഗിക്കണം, അറ്റ് ഉപയോഗിക്കണം. നടന്ന് നോക്കൂ, ഹി യൂഷ്വലി ഡ്രൈവ്സ് ഡാഷ് കിലോമീറ്റർ പെർ ഹവർ, അല്ലേ. ഹി യൂഷ്വലി ഡ്രൈവ്സ് ഡാഷ് കിലോമീറ്റർ പെർ ഹവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, അവന് പതിവായി എത്ര കിലോമീറ്ററിലാണ് പിന്നെ ഓടിക്കാറുള്ളത് വാഹനം, 60 കിലോമീറ്ററിൽ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സ്പീഡിന് സൂചിപ്പിക്കാൻ, സ്പീഡിന് സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് അറ്റ്.
അപ്പോൾ ഹി യൂഷ്വലി ഡ്രൈവ്സ് അറ്റ് 60 കിലോമീറ്റർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം പെർ ഹവർ. ദെൻ ഏജിനെ സൂചിപ്പിക്കുമ്പോൾ ഷീ ഡൈഡ് ആറ്റ് 85 അല്ലേ, അവൾ 85 വയസ്സിൽ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അപ്പം 2-3 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നമ്പർ, പ്രൈസ് സ്പീഡ് ഏജ് റേറ്റ് നിരക്കിനൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. ടു ഡിനോട്ട് ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ഭാഗം. ഡയറക്ഷനെ കാണിക്കാൻ, ദിശയെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട അറ്റ്. ശ്രദ്ധിക്കാം, ലുക്ക് അറ്റ് പിക്ചർ, പിക്ചറിലേക്ക് നോക്കുക അല്ലേ, ലുക്ക് അറ്റ് പിക്ചർ ഉണ്ടല്ലേ, ആ രീതിയിൽ ഉപയോഗിക്കാൻ. എ ഡോഗ് റഷ്ഡ് അറ്റ് മീ, ഒരു നായ എൻ്റെ നേരെ റഷ് ചെയ്ത് വന്നു, പെട്ടെന്ന് ഓടി വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ഡയറക്ഷനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കും, ഹി ഗ്ലാൻസ്ഡ് അറ്റ് മീ, അവൻ എന്നെ തുറിച്ച് നോക്കുകയാണ്, അവൻ എന്നെയാണ് നോക്കുന്നത്, ഗ്ലാൻസ്ഡ് അറ്റ് മീ എന്നെയാണ് നോക്കുന്നത് അല്ലേ. ദ പോലീസ് സ്റ്റയേർഡ് അറ്റ് ദ തീഫ് അല്ലേ, പോലീസ് എന്ത് ചെയ്തു, കള്ളനെ നേരെ തുറിച്ച് നോക്കി സ്റ്റയർ ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ചില ഡയറക്ഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് ഇത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, പൊക്കെ പിന്നെ ഡയറക്ഷൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് 4 ഉദാഹരണങ്ങളും, അപ്പോൾ നിങ്ങൾക്ക് അതൊരു വ്യക്തമാകാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കും. ഇനി പോയിൻ്റ് ഓഫ് ടൈം, ചില പോയിൻ്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, അറ്റ് ഉപയോഗിക്കും. ഉദാഹരണം പറയാം, വി റീച്ച്ഡ് മുംബൈ അറ്റ് 8 PM അല്ലേ, വി റീച്ച്ഡ് മുംബൈ അറ്റ് 8 PM ഞങ്ങൾ എന്ത് ചെയ്തു, മുംബൈയിൽ 8 PM എത്തി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരു പോയിൻ്റ് ഓഫ് ടൈം 8 PM അല്ലെങ്കിൽ 9 AM അറ്റ് 12 noon എന്നൊക്കെ പറയാൻ, ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ, അതായത് ഒരു പോയിൻ്റ് ഓഫ് ടൈമിന് സ്പെസിഫിക് ആയിട്ട് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ, അറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉദാഹരണം, യൂഷ്വലി അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM അല്ലേ, സാധാരണ നമ്മൾ ക്ലാസ് പതിവായി തുടങ്ങുന്ന ഒരു 10 AMനാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും എന്താണ് ഒരു പോയിൻ്റ് ഓഫ് ടൈമിന് കാണിക്കുക. അപ്പം അറ്റ് 10 o'clock, അറ്റ് 10 AM, അറ്റ് 10 PM എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, അറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി ഞാൻ കുറച്ച് പിന്നെ അറ്റുമായി ബന്ധപ്പെട്ട വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അറ്റ് നൂൺ, അറ്റ് ഡോൺ പ്രഭാതത്തിൽ, അറ്റ് സൺറൈസ്, അറ്റ് ദി ബിഗിനിങ്, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദി എൻഡ്, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അറ്റ് നൂൺ, അറ്റ് ഡോൺ, അറ്റ് സൺറൈസ്, അറ്റ് ദി ബിഗിനിങ്, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദി എൻഡ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ കൂടെ നമ്മൾ എന്തുപയോഗിക്കും, അറ്റ് ഉപയോഗിക്കണം. ചില ഉദാഹരണങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. വി റീച്ച്ഡ് മൈസൂർ അറ്റ് സൺറൈസ് അല്ലേ, വി റീച്ച്ഡ് മൈസൂർ അറ്റ് സൺറൈസ്, ഞങ്ങൾ സൺറൈസിൻ്റെ സമയത്ത് എവിടെ എത്തി, മൈസൂര് എത്തിയെന്നാണ് പറയുന്നത്. ഐ വിൽ മീറ്റ് യു അറ്റ് 12 PM അല്ലേ, ഞാൻ ഇന്നെ 12 മണിക്ക് മീറ്റ് ചെയ്യും. ഐ വിൽ മീറ്റ് യു അറ്റ് 12 PM ദെൻ വി റീച്ച്ഡ് എറണാകുളം അറ്റ് ഡോൺ അല്ലേ, നമ്മൾ എറണാകുളത്ത് എപ്പോഴെത്തി, പ്രഭാതത്തിൽ നമ്മൾ എറണാകുളത്ത് എത്തി. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, അറ്റ് ഉപയോഗിക്കും. അപ്പോൾ അറ്റ് ഡോൺ, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് നൈറ്റ്, പിന്നെ അതുപോലെ അറ്റ് സൺറൈസ്, അറ്റ് ദി ബിഗിനിങ്, അറ്റ് ദി എൻഡ് എന്നുള്ളതൊക്കെ അറ്റുകൊണ്ടാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഓർത്തുവെക്കുക, അതുപോലെ തന്നെ ഓർത്തുവെക്കുക, വിട്ടു പോകരുത്, കൃത്യമായിട്ട് ഓർക്കണം. ദെൻ അടുത്ത് നോക്കാം നമുക്ക്, ചെറിയ ടൗണുകളെ പറയാൻ. ചെറിയ ടൗൺ നമ്മൾ ഇത് ഇന്നിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ടൗണുകളെ സൂചിപ്പിക്കാൻ നമുക്ക് എന്തുപയോഗിക്കും, പിന്നെ അറ്റ് ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, വലിയ ടൗണുകളാണ് ഇന്നും ചെറിയ ടൗണുകളെ അറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, സ്മാൾ ടൗൺസ്, ചെറിയ സ്ഥലങ്ങളൊക്കെ സൂചിപ്പിക്കാൻ. ഉദാഹരണം നോക്കൂ, ഷീ ലിവ്സ് അറ്റ് കൊണ്ടോട്ടി അല്ലേ, ഷീ ലിവ്സ് അറ്റ് കൊണ്ടോട്ടി, അവൾ എവിടെയാണ് താമസിക്കുന്നത്, കൊണ്ടോട്ടിയിലാണ് താമസിക്കുന്നത്. മൈ ഹൗസ് ഈസ് അറ്റ് മഞ്ചേരി, എൻ്റെ വീട് എവിടെയാണ്, മഞ്ചേരിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ടൗണുകൾ, ചെറിയ പ്രദേശങ്ങളൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും, അറ്റ് ഉപയോഗിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തുവെക്കുക, അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു റൂളായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചില ഫെസ്റ്റിവൽ ഒക്കേഷൻ പറയുമ്പോൾ, ചില ഫെസ്റ്റിവൽ ഒക്കേഷൻസ് ഒക്കെ പറയുമ്പോൾ എന്ത് ഉപയോഗിക്കണം, പിന്നെ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. അറ്റ് ഈസ്റ്റർ, അറ്റ് ക്രിസ്മസ്, അറ്റ് വിഷു, അറ്റ് ബക്രീദ്സ് അല്ലേ, അറ്റ് ഈസ്റ്റർ, അറ്റ് ക്രിസ്മസ്, അറ്റ് വിഷു, അറ്റ് ബക്രീദ്, ഇതുപോലെ ഫെസ്റ്റിവൽ ഒക്കേഷനെ പറയുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കണം, അറ്റ് ഉപയോഗിക്കണം. ദെൻ പിന്നെ അതേസമയം ഇങ്ങനെ വരികയാണ്, എന്ത് ബക്രീദ് ഡേ എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കേണ്ടത്, ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഓൺ ബക്രീദ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഈസ്റ്റർ ഡേ, അവിടെയൊക്കെ നമ്മൾ ഏതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡേ വരുന്ന സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കണം, ഓൺ ഉപയോഗിക്കണം. അല്ലാതെ അത് മാത്രമാണെങ്കിൽ, ഈസ്റ്റർ മാത്രമാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കുക, അറ്റ് ഉപയോഗിക്കുക. അറ്റ് ഈസ്റ്റർ, അറ്റ് ക്രിസ്മസ്, അറ്റ് വിഷു, അറ്റ് ബക്രീദ്സ്, ഓൺ ബക്രീദ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഈസ്റ്റർ ഡേ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, ഫെസ്റ്റിവൽ ഒക്കേഷൻ്റെ കൂടെ ഉപയോഗിക്കണം. ദെൻ പിന്നെ ഇനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, അറ്റാണ് ഉപയോഗിക്കുക. ഏതൊക്കെയാണ്, അറ്റ് ദി എയർപോർട്ട്, അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അറ്റ് ദി ഡോർ,
at a party, at a party, at the bus stop, at a match, at a school, at a home. ഇതൊക്കെ ഏതാണ് അറ്റ് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? അറ്റ് ദ എയർപോർട്ട്, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദി ഡോർ, അറ്റ് എ പാർട്ടി, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് എ മാച്ച്, അറ്റ് എ സ്കൂൾ, അറ്റ് എ ഹോം. ഇതിൻ്റെ കൂടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് മാറിപ്പോകരുത്, വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന കാര്യം നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക, നിങ്ങൾ നോക്കൂ. ഒന്ന് ഡയറക്ഷനെ കാണിക്ക, ഒന്ന് കണ്ടീഷനെ കാണിക്കാൻ, ഹീസ് അറ്റ് റെസ്റ്റ്, പിന്നെ അമേരിക്കൻ ഇറാഖ് അറ്റ് വാർ, ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എബിലിറ്റിയെ കാണിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷീസ് ബാഡ് അറ്റ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ദെൻ പിന്നെന്താണ്, നമ്പർ ഓഫ് പ്രൈസ്, അതുപോലെ നമ്പർ, പ്രൈസ്, സ്പീഡ്, ഏജ്, റേറ്റ് ഒക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അറ്റ് ഉപയോഗിക്കാം അല്ലേ. മൈ ഫാദർ ബോട്ട് എ സാരി അറ്റ് റുപ്പീസ് 300. ഓക്കെ, ദെൻ ഡയറക്ഷൻ കാണിക്കാൻ, ലുക്ക് അറ്റ് പിക്ചർ അല്ലേ. എ ഡോഗ് റഷ്ഡ് അറ്റ് മീ, ഹി ഗ്ലാൻസ്ഡ് അറ്റ് മീ എന്ന രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ, വി റീച്ച്ഡ് മുംബൈ അറ്റ് 10 PM അല്ലെങ്കിൽ 10 AM അറ്റ് അറ്റ് 9 o'clock എന്നൊക്കെ, അറ്റ് 9 o'clock എന്നൊക്കെ പറയാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. പോയിന്റ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം അല്ലേ. പിന്നെ അറ്റ് നൂൺ, അറ്റ് ഡോൺ, അറ്റ് സൺറൈസ്, അറ്റ് ദി ബിഗിനിങ്, അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ദി എൻഡ്, അതൊക്കെ അറ്റ് കൊണ്ടാണ് സൂചിപ്പിക്കുക. കൃത്യമായിട്ട് വെക്കണം, മറക്കരുത്. ഇതിന് ചെറിയ ടോണുകൾ സൂചിപ്പിക്കുക, അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവലിൻ്റെ കൂടെ അറ്റ് ഈസ്റ്റർ, അറ്റ് ക്രിസ്മസ്, അറ്റ് വിഷു, അറ്റ് ബക്രീദ് അല്ലേ. പിന്നെ അതിൻ്റെ ഡേ വരികയാണെങ്കിൽ ഓണം ഉപയോഗിക്കുക, ഓൺ ബക്രീദ് ഡേ, ഓൺ ക്രിസ്മസ് ഡേ എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ അറ്റ് ദ എയർപോർട്ട്, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദ ഡോർ, അറ്റ് എ പാർട്ടി, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് എ മാച്ച്, അറ്റ് എ സ്കൂൾ, അറ്റ് എ ഹോം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഭാഗം വിട്ടുപോകരുത്. റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ 2-3 തവണ കണ്ടുക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാകും. അപ്പോൾ ഒന്ന് കണ്ടിട്ടൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.